ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റ് ആയ ഫിലിം ഫോക്കസിന്റെ ഷോക്കിംഗ് ത്രില്ലേഴ്സിലേക്ക് സ്വാഗതം. ഷോക്കിംഗ് ത്രില്ലർ കാറ്റഗറിയിലെ 21-ാമത്തെ വീഡിയോ ആണിത്. മുൻപുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിൽ പോയി മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഷോക്കിംഗ് ത്രില്ലർ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മന്ത്രിയുമാണ് ദൈവനായകം. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. തന്റെ സ്വത്തും അധികാര പദവിയും ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഏക മകനാണ് ചെഴിയൻ. പബ്ബുകളിലും മറ്റും ആടിയും പാടിയും മദ്യലഹരിയിലുമാണ് മകന്റെ ജീവിതം. ഇതിനിടയിൽ ചെഴിയൻ കർണാടകയിലെ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റിന്റെ ഏക മകളായ രേഷ്മയുമായി പ്രണയത്തിലാകുന്നു. വിവാഹത്തിന് ആദ്യം രേഷ്മയുടെ അച്ഛൻ എതിർത്തെങ്കിലും പിന്നീട് അദ്ദേഹം ദൈവനായകത്തിന്റെ വാക്കുകളിൽ വീണ് സമ്മതം മൂളി. വിവാഹ സമ്മതം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ചേർന്ന രാത്രി പാർട്ടിക്കിടയിൽ ചെഴിയനെ കാണാതാകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞും യാതൊരു വിവരവും ലഭിക്കാത്ത തന്റെ മകന്റെ തിരോധാനത്തിന്റെ അന്വേഷണം ദൈവനായകം സിറ്റി പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കുന്നു. രഹസ്യമായി നടത്തേണ്ട അന്വേഷണത്തിന്റെ ചുമതല അസിസ്റ്റന്റ് കമ്മീഷണറായ സംഗയ്യയിലേക്ക് എത്തുന്നു. ഇവിടെ നിന്നുമാണ് ഇന്നത്തെ ഷോക്കിംഗ് ത്രില്ലറായ ഈസന്റെ കഥ ആരംഭിക്കുന്നത്. പത്തിൽ നടനും സംവിധായകനുമായ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഈസൻ. ചിലയിനം ത്രില്ലർ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന പതിവ് ടെംപ്ലേറ്റായ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു തിരോധാനം സംഭവിക്കുകയും അന്വേഷണത്തിനൊടുവിൽ അതുവരെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷനാകാത്ത ഒരു കുറ്റവാളി മുന്നിൽ തെളിയുകയും അദ്ദേഹത്തിന് പറയാൻ തന്റെ ഭാഗത്ത് നന്മയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന കഥ പറച്ചിലാണ് ഇവിടെയും. എങ്കിലും ഫ്ലാഷ് ബാക്കിലെ വിശ്വസനീയവും കണ്ണു നനയിപ്പിക്കുന്നതുമായ രംഗങ്ങൾ ചിത്രത്തെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിപ്പിക്കാൻ ഉതകുന്നു. മലയാള സിനിമാ പ്രേമികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഈസൻ കോളിവുഡിലെ മികച്ച ത്രില്ലർ സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒന്നാണ്. ഇവിടെ സംഗയ്യ എന്ന IPS ഉദ്യോഗസ്ഥനായി സമുദ്രക്കനി എത്തുമ്പോൾ ചെഴിയൻ എന്ന മന്ത്രിപുത്രനായി എത്തുന്നത് വൈഭവമാണ്. ചിത്രത്തിന്റെ 2.25 മണിക്കൂർ ദൈർഘ്യവും പ്രധാന പ്രമേയത്തിലേക്ക് എത്താനെടുക്കുന്ന ആദ്യ പകുതിയും അല്പം മടുപ്പുളവാക്കുമെങ്കിലും ചിത്രത്തെ ആസ്വദിച്ച് കാണാനുള്ള ഒരു 2-ാം പകുതി ശശികുമാർ ഒരുക്കിയിട്ടുണ്ട്. കണ്ടു മടുത്തതും പറഞ്ഞു പഴകിയ പ്രമേയവുമാണെങ്കിലും നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന ഒരു ത്രില്ലറാണ് ഈസ. ഈസൻ എന്ന ഈ ത്രില്ലർ സിനിമ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. കാണാത്തവർ ദയവായി കാണാൻ ശ്രമിക്കുക. മറ്റൊരു ഷോക്കിംഗ് ത്രില്ലറുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.